കൊല്ലത്ത് ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിനുള്ളിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിലായി. അറസ്റ്റിലായത് അഞ്ചൽ സ്വദേശി നാസു. ലൈംഗിക ബന്ധത്തിനിടെ അപസ്മാരം വന്നാണ് യുവതി മരിച്ചതെന്നാണ് സുഹൃത്തിൻ്റെ മൊഴി. വിവരങ്ങളുമായി ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്ന് സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സലീം, എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് പറയുന്നത്? ഈ സുഹൃത്തിന് ഈ ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള ഒരാളാണോ? എസ് കെ എൻ, കേസിൽ ഇപ്പോൾ പ്രതി അറസ്റ്റിലായിരിക്കുന്ന പ്രതി അഞ്ചൽ സ്വദേശിയായ നാസു നേരത്തെയും പോക്സോ ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ്. ഈ കേസിൽ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഇത് പഴയ റെയിൽവേ ക്വാർട്ടേഴ്സാണ്. റെയിൽവേയുടെ അധീനതയിലുള്ള ഭൂമിയാണ്. ഈ പഴയ റെയിൽവേ ക്വാർട്ടേഴ്സ് ഇപ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നാണ് ആക്ഷേപം. ഇതിൻ്റെ പുറകുവശത്തായിരുന്നു ഈ സംഭവം നടന്നത്. ബീച്ചിൽ നിന്ന് പോലീസ് ഈ വിഷയത്തിൽ പറയുന്നത്, ബീച്ചിൽ നിന്ന് ഈ യുവതിയുമായി പരിചയപ്പെട്ട യുവാവ് പിന്നീട് ഈ യുവതിയുമായി ഇവിടേക്ക് വരികയായിരുന്നു. അതിനുശേഷം ലൈംഗിക ബന്ധത്തിനിടെയാണ് ഇത്തരത്തിൽ അപസ്മാരം വന്ന് മരണം സംഭവിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു വിശദീകരണം. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അതിൽ വിശദമായ ഒരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയൂ. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഇവിടേക്ക് എത്തിച്ചും തെളിവെടുപ്പ് നടത്തും. അതിനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ ഏറ്റവും അവസാനമായി താമസിച്ച റെയിൽവേ ജീവനക്കാരൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അതിനുശേഷം ഈ ജീവനക്കാരൻ താമസിച്ചതിന് ശേഷം ഇവിടെ മറ്റാരും താമസിച്ചിട്ടില്ല. ഇവർ ഉൾപ്പെടെയുള്ളവർ പരാതി നൽകുകയും ചെയ്തതാണ് പലതവണ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ട് എന്ന്. ചേട്ടാ, എന്തായിരുന്നു നിങ്ങളുടെ ഒരു പരാതി? ഇവിടെ ഒരു സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറിയിരുന്നു. എന്നെ ഇവിടുന്ന് ഓട്ടിക്കാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തിയതാ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധന്മാർ. ഇവിടുന്ന് വീണ്ട വീട് ജനലെല്ലാം അടിച്ചു തുറന്ന് എൻ്റെ അലമാരയെല്ലാം സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്ത് കോടതി ഫയൽ ചെയ്ത് എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. എൻ്റെ മൊബൈല് സൈബർ സെല്ലിലെ പോലീസുകാർ പിടിച്ച് കോടതി കൊടുത്തു. ആ മൊബൈലും കിട്ടിയിട്ടില്ല. ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ കയറാതിരിക്കാൻ വേണ്ടി ചേട്ടൻ ഇടയ്ക്ക് ജനലൊക്കെ പട്ടിയിൽ വെച്ച് അടച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ, ഞാൻ ഇവിടുന്ന് മാറിയതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ എല്ലാം ഞാൻ ജനൽ എല്ലാം ക്ലോസ് ചെയ്ത് നല്ല രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ട് പോയത്. അതെല്ലാം അടിച്ച് പൊട്ടിച്ച് എന്നാ അടുക്കളുടെ മേളിൽ കൂടെ കയറി മറിഞ്ഞടിച്ചിട്ട് വീണ് അതും പൊളിഞ്ച്. ആ, അതായത് ഇവിടെ നേരത്തെ തന്നെയുള്ളൊരു പരാതിയാണ് ഈ പ്രദേശം ആകെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറുന്നു എന്ന്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉൾപ്പെടെ ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നതിന് കാരണം പുതുവത്സര തലേന്ന് 29-ാം തീയതിയാണ് ഈ പെൺകുട്ടി യുവതിയെ കാണാതാകുന്നത്. അതിനുശേഷം ഇവർ മിസ്സിംഗ് കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. പുതുവത്സര തലേന്ന് കൊട്ടിയത്ത് വെച്ച് കൊട്ടിയം പോലീസ് നടത്തിയ പരിശോധനയിൽ, വാഹന പരിശോധനയിൽ സംശയാസ്പദമായി ഈ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന ഫോൺ സംശയം തോന്നി പോലീസ് വാങ്ങി. ആ ഫോണിൽ നിന്നും ഡയൽ ചെയ്തപ്പോൾ ഈ കാണാതായ യുവതിയുടെ വീട്ടിലേക്കാണ് ഫോൺ പോയത്. ഇയാൾ മോഷ്ടിച്ചെടുത്തതാവാം എന്നൊരു വിലയിരുത്തലിൽ പോലീസ് ഫോൺ വാങ്ങുകയും ചെയ്തു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയോടുകൂടി ഈ യുവതിയുടെ മൃതദേഹം ഇവിടെ 5 ദിവസത്തോളമായി അഴുകിയ നിലയിൽ കണ്ടെത്തി. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ അപസ്മാരമുണ്ടായിട്ടാണ് ഈ ലൈംഗിക ബന്ധത്തിനിടെ അപസ്മാരം ഉണ്ടാകുകയായിരുന്നു എന്ന് പ്രതി പറഞ്ഞത്. അതിനുശേഷം പ്രതി നൽകിയ മൊഴി ഈ പോലീസ് അതിനുശേഷം പിന്നീട് രക്ഷപ്പെടാനായി ഇയാൾ ഇവിടെ നിന്നും പെട്ടെന്ന് തന്നെ മടങ്ങി ബോധരഹിതയായപ്പോൾ അതിനുശേഷം പിന്നീട് ഇത് ഇത്തരത്തിലല്ല എന്ന് ഒന്ന് തെളിയിക്കാനും വിഷയത്തിൻ്റെ ഇത് മാറ്റി വിടാനും വേണ്ടി പ്രതി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് പൂർണ്ണമായും അത് വിശ്വസിച്ചിട്ടില്ല. ഈ കൊലവ മരണത്തിന് ശേഷവും പ്രതി ലൈംഗിക വൈകൃതം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്.